मनसो At around 110 to 120 degree Celsius, 110 degree Celsius ilanengil, you can see that this oxalic acid gets converted into formic acid. Adana reaction. Glycerol la kaaryam vattu sambhavikkunnilla. Glycerol adha pole undav. Oxalic acid le endu sambhavikkum? Oxalic acid endayi maarum? Formic acid ayi maarum. Carbon dioxide poyite formic acid ayi maarum. Yes. संभव glycerol at around 120 degree celsius at this time if it is at a higher temperature we can see that the oxalic acid completely got converted into carbon dioxide and allyl alcohol is formed from glycerol idu form cheyidu irunnayirikum karanam idu 1 2 3 carbon aayirundu glycerol is converted into allyl alcohol idana reaction appo chirikku parnale appo otta sentence parayam glycerol react with C6H5
CH3COOH. ഇതാണ് സിനാമിക് ആസിഡ്. C6H5, CH double bond CH, COOH. ഒന്നാമത്തെ കാര്യം അതൊരു അരോമാറ്റിക് ആസിഡ് ആണ്. രണ്ടാമത്തെ കാര്യം അതൊരു അൺസാച്ചുറേറ്റഡ് ആസിഡ് ആണ്. മൂന്നാമത്തെ കാര്യം അതൊരു മോണോ കാർബോക്സിലിക് ആസിഡ് ആണ്. മോണോ കാർബോക്സിലിക് ആസിഡ് ആണ്, അൺസാച്ചുറേറ്റഡ് ആസിഡ് ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെന്താണ് ബെൻസിൻ റിംഗ് ഉണ്ടാവുണ്ട്, അരോമാറ്റിക് ആണ്. അരോമാറ്റിക് അൺസാച്ചുറേറ്റഡ് മോണോ കാർബോക്സിലിക് ആസിഡ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ കംസ് അണ്ടർ എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് വിച്ച് ആർ നോൺ ആസ് എ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്. ആൽഫ പൊസിഷൻ, ബീറ്റ പൊസിഷൻ, ഇത് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്, ഇത് ആൽഫ കാർബൺ ആണ്, ഇത് ബീറ്റ, മനസ്സിലാക്കുന്നു, ബീറ്റ കാർബൺ ആണ്. സോ ദിസ് ഈസ് എ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്. അത് പ്രത്യേക ഗ്രൂപ്പ്, പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് ആസിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, ഓർമ്മയുണ്ട. എച്ച് വി സൈറ്റ് റിയാക്ഷൻ പറ്റും പറഞ്ഞിട്ടുണ്ട്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പറഞ്ഞിട്ടുണ്ട്. എനിവേ, ദിസ് ഈസ് എ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല, ഇതാ ഈ രണ്ട് കാർബണിന് നമ്മള് എന്തുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഗ്രൂപ്പ് ഉള്ളത്, എച്ചും ഫിനൈലും ആണുള്ളത്, അവിടെ എച്ചും സിഒഎച്ച് ഉള്ളത്. ഇവിടെ എടുത്തിട്ടുണ്ടാവും, സച്ച് കോമ്പൗണ്ട്സ് കാൻ ഷോ സിസ് ട്രാൻസ് ഐസോമറിസം. ജിയോമെട്രിക് ഐസോമറിസത്തില് സിസ് ട്രാൻസ് ഐസോമറിസം, ജിയോമെട്രിക് സ്ട്രക്ചർ ഐസോമറിസം, സീരിയോ ഐസോമറിസം, സീരിയോ ഐസോമറിസം, ജിയോമെട്രിക്കൽ ഓപ്റ്റിക്കൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, മറന്നിട്ടുണ്ടോ, കുഴപ്പമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു കാർബൺ നമ്മളെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരികയും ആ കാർബണിനോട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫ്യൂമറിക് ആസിഡ്, മലിക് ആസിഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു സാധനമാണ് സിനാമിക് ആസിഡ്. യു കെൻ സീ ദാറ്റ് ഈ ആസിഡ് നമുക്ക് രണ്ട് വിധത്തിൽ വരക്കാൻ പറ്റും. സി ഡബിൾ ബോണ്ട് സി, ഇവിടെ സി സിക്സ് എച്ച് ഫൈവ്, ഇവിടെ എച്ച്, ഇവിടെ സി ഒ ഒ എച്ച്, ഇവിടെ എച്ച്. വ്യത്യസ്ത ഗ്രൂപ്പുകൾ വരുമ്പോൾ മാത്രമേ, ഇപ്പോൾ ഇവിടെ ഒരു എച്ചാങ്കിൽ, ഇവിടെയും കൂടി എച്ചാണെങ്കിൽ എന്താ പിന്നെ അതിന് പറ്റില്ല. സി സിക്സ് എച്ച് വൈ, സി എച്ച്, സി എച്ച് ടൂ എന്നുള്ള കോമൺ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ നോട്ട് ഷോ. പക്ഷെ ഇവിടെ രണ്ട് രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പ് ആയതുകൊണ്ട് രണ്ട് എച്ച് ഒരേ സൈഡിൽ വരാം, രണ്ട് എച്ചും രണ്ട് വ്യത്യസ്ത സൈഡിൽ വരാം. അങ്ങനെ വരുമ്പോൾ സിസ് ട്രാൻസ് ഐസോമർസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സിനാമിക് ആസിഡ് നമ്മൾ സാധാരണഗതി പറയുന്നത് ദാറ്റ് ഇസ് എ ട്രാൻസ് ഐസോമർ. ട്രാൻസ് ഐസോമർ, ഇപ്പൊ സിസ് ഐസോമർ ആണ്, ഇതിന്റെ പേര് അല്ലോ സിനാമിക് ആസിഡ് എന്നാണ്. Allosinamic acid. The trans-cis isomer is called allosinamic acid and the common cinnamic acid is the trans-isomer. We are saying that cinnamic acid is trans-isomer. This is cis-isomer. This is common. This is allosinamic acid. This is allosinamic acid. Allosinamic acid. Allosinamic acid is the cis-isomer and the trans-isomer is the common cinnamic acid. We are saying that cinnamic acid is called trans-isomer. Cinnamic acid. നമുക്ക് വീണ്ടും പഠിക്കേണ്ടത് ഇതിന്റെ പ്രിപ്പറേഷൻ, ഇതിന്റെ റിയാക്ഷൻസ്, അതിന്റെ യൂസസ് എന്നിങ്ങനെയാണ്. ആദ്യം നമുക്ക് ഇങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഞാൻ ഇനി ഡബിൾ നമ്മൾ ബെൻസിൻ റിംഗ് വരക്കൂല. നമ്മൾ സാധാരണ ചെയ്യുന്നത് സി സിക്സ് എച്ച് ഫൈവ് സി എച്ച് സി എച്ച് സി ഒ എച്ച് ഇങ്ങനെ എഴുതിയാൽ മതി. ബെൻസിൻ റിംഗ് ഒന്ന് വരച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബെൻസിൻ റിംഗിന്റെ എന്തെങ്കിലും റിയാക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രമേ വരക്കേണ്ടാവും. ചില സമയത്തൊക്കെ ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് സിസോ ട്രാൻസ് നമ്മൾ കാണിക്കേണ്ട, ഇത് സിനാമിക് ആസിഡ് ആണ്. സിസ് ആയാലും അല്ലോ സിനാമിക് ആസിഡ്, ട്രാൻസ് ആയാൽ സിനാമിക് ആസിഡ്, അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കി നോക്കാം. നൗ ദിസ് കോമ്പൗണ്ട് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡിഫറെന്റ് മെത്തേഡ്സ്. ഇൻ ഓൾമോസ്റ്റ് ഓൾ ദി മെത്തേഡ്സ് ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഈസ് ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡ് ഈസ് സി സിക്സ് എച്ച് ഫൈവ് സി എച്ച് ഓ. ഇതിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത് കാണുന്നതിന് മനസ്സിലാവും, ഇത് ബെൻസാൽഡിഹൈഡ്. സി എച്ച് ഒന്നേ നമ്മൾ ഡബിൾ ബോണ്ട് ആസിഡ് കാണിക്കുക. സി സിക്സ് എച്ച് ഫൈവ് സി എച്ച് ഓ. C6 H5 CHO is benzaldehyde. Benzaldehyde ഇൽ നിന്നാണ് നമ്മുടെ എന്തുണ്ടാക്കുന്നത്, സിനാമിക് ആസിഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നേരത്തെ കേട്ട പല പേരുകൾ ഇപ്പൊ നമ്മൾ കേൾക്കും. ഒന്നാമത്തത് പെർകിൻസ് റിയാക്ഷൻ. പെർകിൻസ് റിയാക്ഷൻ കേട്ടിട്ടുണ്ടോ? ദാറ്റ്സ് എ റിയാക്ഷൻ ഓഫ് ആൻ ആൽഡിഹൈഡ് വിത്ത് എന്തായിരുന്നു, സോഡിയം അസെറ്റേറ്റ് ആൻഡ് അസെറ്റിക് ആസിഡ്.
to form an unsaturated acid. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പെർകിൻസ് റിയാക്ഷൻ. അത് ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോ പോകുന്നില്ല, നേരെ പോകേണ്ട സമയമൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ബെൻസാൾഡിഹൈഡ് റിയാക്ട് വിത്ത് സോഡിയം അസെറ്റേറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് അസെറ്റിക് ആൻഹൈഡ്രേറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് സോഡിയം അസെറ്റേറ്റ്. അസെറ്റിക് ആൻഹൈഡ്രേറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ആൻഡ് വി കൻ റൈറ്റ് ഡൗൺ C6H5CHO ബെൻസാൾഡിഹൈഡ് പ്ലസ് CH3CO twice O. ഇതാണ് അസെറ്റിക് ആൻഹൈഡ്രൈഡ്. പേരിട്ടോളം അസെറ്റിക് ആസിഡ് ആൻഹൈഡ്രൈഡ്, അസെറ്റിക് ആൻഹൈഡ്രൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് എ സോഡിയം അസെറ്റേറ്റ്. അതാണ് എന്ത് റിയാക്ഷൻ ആണ്? പെർകിൻസ് റിയാക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്, അതിന് ശേഷം ഡിഗ്രി ക്ലാസ്സിൽ എത്തിയിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്താ ശരി, ദാറ്റ് ഈസ് എ പെർകിൻസ് റിയാക്ഷൻ, റിയാക്ഷൻ ഓഫ് ബെൻസാൾഡിഹൈഡ് വിത്ത് അസെറ്റിക് ആൻഡ് ഹൈഡ്രൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് സോഡിയം അസെറ്റേറ്റ്. ദ പ്രോഡക്ട് ഈസ് C6H5CHCOOH. ഡയറക്റ്റ് നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടും, ദാറ്റ് ഈസ് സിനമിക് ആസിഡ്. ഇതൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് സിനമിക് ആസിഡ് ഉണ്ടാക്കാനുള്ളത്. റിയാക്ഷൻ ബിറ്റ്വീൻ ബെൻസാൾഡിഹൈഡ് ആൻഡ് അസെറ്റിക് ആൻഹൈഡ്രൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് സോഡിയം അസെറ്റേറ്റ്. ഓക്കെ, പെർകിൻസ് റിയാക്ഷന്റെ ഡീറ്റെയിൽസിനെ പറ്റി നമ്മൾ ഇപ്പൊ പറയുന്നില്ല, വേറെ സ്ഥലത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൾഡിഹൈഡ്സ് കീറ്റോൺസ് പഠിക്കും, വിശദമായിട്ടാണ് പഠിക്കും. ഇപ്പൊ തൽക്കാലം ഇത് മനസ്സിലാക്കി, നമ്മൾ നേരത്തെ കേട്ട റിയാക്ഷനാണ്. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ്. അവൻ മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ പേര് കുറച്ചൊരു നാക്കിന് വഴങ്ങാത്ത പേരാണ്. എന്താണ് പറയാ, ഇതെങ്ങനെയാ വായിക്കുക? നോവനാഗൽ റിയാക്ഷൻ നമുക്ക് തൽക്കാലം കേവല, നോവനാഗൽ റിയാക്ഷൻ, നോവനാഗൽ റിയാക്ഷൻ. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ റിയാക്ഷനിൽ കൂടി നമുക്ക് എന്തുണ്ടാക്കാം? നമുക്ക് വേണ്ട സാധനം തന്നെ സിനമിക് ആസിഡ് ഉണ്ടാക്കാം. സിനമിക് ആസിഡ് ഉണ്ടാക്കാം, സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് നേരത്തെ പറഞ്ഞ അതേ സാധനമാണ് ബെൻസാൾഡിഹൈഡ് ആണ്. C6H5CHO ബെൻസാൾഡിഹൈഡ് റിയാക്ട് വിത്ത് ഇത് എസ്റ്റർ ആണ്. ഇതിന്റെ പേര് ഡൈഈഥൈൽ മലോണേറ്റ് എന്നാണ്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ആ പേര് മലോണിക് എസ്റ്റർ എന്ന് പറയും. ഡൈഈഥൈൽ മലോണേറ്റ് ഓർ മലോണിക് എസ്റ്റർ ഇൻ ദി പ്രസൻസ് ഓഫ് എ ബേസ് ലൈക്ക് പൈപെരിഡീൻ. ഇതൊരു ബേസ് ആണെന്ന് തൽക്കാലം മനസ്സിലാക്കുക. പൈപെരിഡീൻ ഓർ പിപെരിഡീൻ എങ്ങനെ പറയും? പൈപെരിഡീൻ. ഇന്റെ പ്രസൻസ് ഓഫ് പൈപെരിഡീൻ ബെൻസാൾഡിഹൈഡ് റിയാക്ട് വിത്ത് ഡൈഈഥൈൽ മലോൺ. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഓവും ഇവിടെയുള്ള എച്ച് ടു കൂടി വാട്ടർ ആയിട്ട് പോകും. അപ്പൊ എന്താ കിട്ടുക? C6H5CH ഡബിൾ ബോണ്ട് ഓ ആണിത്. ആ ഡബിൾ ബോണ്ട് അവിടെ ഉണ്ടാവും. ഓ പോയി, ഇവിടുത്തെ എച്ചും പോയി, പിന്നെ എന്താ ബാക്കി എച്ച് ടുവും പോയി, ഓവും പോയി, സി മാത്രമേ ബാക്കിയുള്ളൂ. COOET twice. സോ ദാറ്റ് ഈസ് എ നോവനാഗൽ റിയാക്ഷൻ. തീർന്നില്ല, നമുക്ക് വേണ്ട സാധനമായിട്ടില്ല. ഇനി ഇതിനെ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തി ഹീറ്റ് ചെയ്താൽ, ഇത് രണ്ടും കൂടി നമ്മൾ ചെയ്താൽ മതി. ഫസ്റ്റ് ഹൈഡ്രോളൈസ് യൂസിങ് ആസിഡ് അല്ല നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയാൽ മതി. രണ്ടാമത്തേത് ഡബിൾ ഹീറ്റിംഗ് ആണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് C6H5CH ഡബിൾ ബോണ്ട് CHCOOH വേണ്ട സിനമിക് ആസിഡ് കിട്ടും. ഇത് വേറെ റിയാക്ഷൻ. അവിടെയും സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ബെൻസാലിന്റെ കഴിയുന്ന പക്ഷെ റിയാക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്? മലോണിക് എസ്റ്റർ ഓർ ഡൈഈഥൈൽ മലോണേറ്റ്. ഡൈഎസ്റ്റർ ആണ്. ഹൈഡ്രോളൈസ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മോണോ
carboxylic acid aya ceramic acid ay marum diester halose na di acid ilutum di randa acid coh coh nay marum heat table coh po നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കാർബൺ എടുക്കുന്ന വഴി രണ്ട് കാർബോസിൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു കാർബോസിൽ ഗ്രൂപ്പ് പോകും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ട് ഇപ്പൊ അടുത്ത ദിവസം പഠിക്കാം അതിന് ഇവിടെ ശരിക്കും വരുന്നത് ഈ കാർബൺ നമ്മള് സിഒ ഇട്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്തായി മാറും സിഒ എച്ച് ആയി മാറും രണ്ട് കാർബോസിൽ ഗ്രൂപ്പ് വരും അതിൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അവർ എച്ചും മറ്റേ സിഒ എച്ചും കൂടെ കാണാം അങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് അധികം കടന്ന് ജീവിതത്തിൽ വിഷമിക്കണ്ട തൽക്കാലം മനസ്സിലാക്കുക ദിസ് ഡൈഎസ്റ്റർ ഫോംഡ് ഓൺ ഹൈഡ്രോളൈസിസ് ഫോളോഡ് ബൈ ഹീറ്റിംഗ് നമ്പർ ഇട്ടില്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ഹീറ്റിംഗ് ഒന്നിച്ച് നടന്നു അതൊരു നമ്പർ ഇടുന്നത് ഒന്ന് ഒന്നാമത്തെ റിയാക്ഷൻ രണ്ട് രണ്ടാമത്തെ ആദ്യം ഹൈഡ്രോളിസ് ചെയ്യുക രണ്ടാമത്തെ ഹീറ്റ് ചെയ്യുക അതിന് എളുപ്പ മാർഗത്തിലാണ് ഇങ്ങനെ എഴുതുന്നത് ക്രിക്കറ്റ് സിനമിക് ആസിഡ് ഓക്കെ അത് വേറെ റിയാക്ഷൻ മൂന്നാമത്തെ റിയാക്ഷൻ അതിന് പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്റെ പേര് ക്ലേസൻ റിയാക്ഷൻ ഒരാളുടെ പേരാണിത് നോവലാകൻ പേരാണ് അനുമെന്ന പരക്കിൽ പേരാണ് ഇത് ക്ലേസൻ റിയാക്ഷൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഇഷ്ടം പോലെ പേര് ഓരോരുത്തരുടെ പേര് അറിയപ്പെടുന്ന റിയാക്ഷൻസ് ഓർഗാനിക് കെമിസ്ട്രി വളരെ കൂടുതലാണ് അതിന്റെ പേര് സാധാരണ നെയിം റിയാക്ഷൻസ് പറയും നെയിം റിയാക്ഷൻസ് നെയിം റിയാക്ഷൻസ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി ഇതിന്റെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പരീക്ഷയ്ക്ക് നെയിം റിയാക്ഷൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നെയിം റിയാക്ഷൻസ് ഏതെങ്കിലും വരുമ്പോൾ ഇതിപ്പോ നമ്മുടെ റിയാക്ഷൻ പ്രിപ്പറേഷൻ മെത്തേഡ് റിയാക്ഷനിൽ വരുമ്പോഴേ മനസ്സിലായില്ലേ ആദ്യം കഴിഞ്ഞ റിയാക്ഷൻ വരുമ്പോൾ അതിന് വരും എന്ത് ഈ പറഞ്ഞ പ്ലേസൻ റിയാക്ഷൻ നോവനാഗർ റിയാക്ഷൻ ഒക്കെ അന്നേരം നോവനാഗർ റിയാക്ഷനോ ക്ലേസൻ റിയാക്ഷനോ അല്ലെങ്കിൽ മറ്റെന്താ പെർകിൻസ് റിയാക്ഷൻ ഒക്കെ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം അത് ബാക്കി ശ്രദ്ധിക്കേണ്ടതല്ല എക്സാമിനേഷനിൽ ചോദിക്കേണ്ട സാധ്യത കൂടുതലാണ് നെയിം റിയാക്ഷൻസ് ഓക്കെ അപ്പോഴേ ഇത് വേറെ റിയാക്ഷൻ ആണ് എന്തിനാണ് സിനമിക് ആസിഡ് മൂന്നാമത്തെ റിയാക്ഷൻ അതും സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് അത് തന്നെയാണ് ബെൻസാൾഡിഹൈഡ് റിയാക്ട് വിത്ത് എന്താണ് ഈഥൈൽ അസെറ്റേറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് എൻ എ ഒ ഇ ടി ഇ ടി എന്ന് പറഞ്ഞ ഈഥൈൽ ആണ് കേട്ടോ സി ടു എച്ച് ഫൈവ് വരെ നമ്മൾ സാധാരണ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഇ ടി ഇസ് റിട്ടേൺ ഫോർ ഈഥൈൽ എം ഇ ഇസ് റിട്ടേൺ ഫോർ മീഥൈൽ പി ആർ ഇസ് റിട്ടേൺ ഫോർ പ്രൊപൈൽ മനസ്സിലായില്ല എന്താ എം ഇ എന്ന് എഴുതിയാൽ എം ഈഥൈൽ ഗ്രൂപ്പ് ഇ ടി എന്ന് എഴുതിയാൽ ദാറ്റ് മീൻസ് എൻ ഈഥൈൽ ഗ്രൂപ്പ് പി ആർ എന്ന് എഴുതിയാൽ ദാറ്റ് മീൻസ് എ പ്രൊപൈൽ ഗ്രൂപ്പ് ഐ പി ആർ എന്ന് എഴുതിയാൽ എന്തായിരിക്കും ഐസോ പ്രൊപൈൽ ഗ്രൂപ്പ് ടി ബി യു എന്ന് എഴുതിയ എന്താണ് ടെർഷറി അവരുടെ എബ്രിവേഷൻ സാധനത്തിൽ ഉപയോഗിക്കും ടെസ്റ്റിലോ അങ്ങനെ കണ്ടാൽ പേടിക്കണ്ട ടെർഷറി ബ്യൂട്ടൻ ഗ്രൂപ്പ് ഐസോ പ്രൊപൈൽ പ്രൊപൈൽ ഈഥൈൽ സാധാരണ ഗതിയിൽ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ചുരുക്കങ്ങളാണ് അബ്രീവിയേഷൻസ് ആണ് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്താ എൻ എ ഒ സി ടു എച്ച് ഫൈവ് എന്ത് ചെയ്താ അല്ലെങ്കിൽ എൻ എ ഒ ഇതാ യാതൊരു കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താ എൻ എ ഒ സി എച്ച് ടു സി എച്ച് ത്രീ ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും എല്ലാം ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കുക ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതും അത് തന്നെ ഇവിടെ കാണും സി എച്ച് ത്രീ സി ഒ ഇ ടി ഈഥൈൽ അസെറ്റേറ്റ് സി എച്ച് ത്രീ സി ഒ സി എച്ച് ടു സി എച്ച് ത്രീ ചെയ്താ അല്ലെ സി ടു എച്ച് ഫൈവ് ചെയ്താ ഈഥൈൽ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ ഈഥൈൽ സോ ബെൻസാൾഡിഹൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് ഈഥൈൽ അസെറ്റേറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് സോഡിയം എത്തോക്സൈഡ് വി ഗെറ്റ് സി സിക്സ് എച്ച് ഫൈവ് സി എച്ച് ഇതിന്റെ പേരെന്തായിരിക്കും നോക്കി മനസ്സിലാവും സിക്സ് എച്ച് ഫൈവ് സി എച്ച് സി എച്ച് സി ഒ ഒ എച്ച് ആണെങ്കിൽ അതെന്താ അത് സിനമിക് ആസിഡ് ആണ് അപ്പൊ എന്താണ് ഈഥൈൽ സിനമേറ്റ് അതിന്റെ എസ്റ്ററാ കിട്ടിയിരിക്കുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ ദാറ്റ് ഇസ് ഹൈഡ്രോളൈസ്ഡ് ഹൈഡ്രോളിസിസ് വിൽ പ്രൊഡ്യൂസ് സി സിക്സ് എച്ച് ഫൈവ് സി എച്ച് സി എച്ച് സി ഒ ഒ എച്ച് ദാറ്റ് ഈസ് സിനമിക് സി സിച്ച് സി എച്ച് സി എച്ച് സി ഒ ഒ എച്ച് രണ്ടു നടക്കുമ്പോൾ എന്താണ്ടാവുക തേർഡ് മെത്തേഡ് ഈ മൂന്ന് മെത്തേഡിലും നമ്മൾ ഉപയോഗിക്കുന്ന ബെൻസാൾഡിഹൈഡ് ആണ് ഓർത്തു വെക്കുക ആദ്യത്തെ റിയാക്ഷൻ പെർകിൻസ് റിയാക്ഷൻ ബെൻസാൾഡിഹൈഡ് റിയാക്ട് വിത്ത് സോഡിയം അസെറ്റേറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ്
sorry acetic anhydride in the presence of a sodium acetate. Rendavathu Knorr-Nagel reaction, reaction between benzaldehyde and a malonic ester. Malonic ester is diethyl malonate in the presence of a piperidine. அதுக்கு ஹைட்ரோடிசும் ஹீட்டிங்கும் வேணும். மூணாவது எந்தாலு கிளைசன் ரியாக்ஷன், ரியாக்ஷன் பிட்வீன் பென்சால்டிஹைட் அண்ட் ஈதைல் அசைட் இன் தி பிரசன்ஸ் ஆஃப் எ சோடியம் எத்தாக்ஸைடு. சோடியம் எத்தாக்ஸைடு ஸ்ட்ராங் பேஸ் ஆன் சோடியம் எத்தாக்ஸைடு அண்ட் ஃபாலோட் பை ஹைட்ரோடிசி வித் சினாமிக் ஆசிட். இ மூணு மெத்தடான நம்ம ஓர்த்தோக்கண்டது இன்னி ஃபார் தி ப்ரிப்பரேஷன் ஆஃப் சினாமிக் ஆசிட். மூணிலும் ஒரு பிரதான பாகம் பென்சால்டிஹைட் ஆன மட்டும் மாத்திரம் மாறுதுள்ள பர்கின் ரியாக்ஷன், கிளைசன் ரியாக்ஷன் அண்ட் நோவினாகல் ரியாக்ஷன். അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ്, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്, ഒരു മൂന്ന് പോയിന്റ് നമ്മൾ പ്രധാനം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോപ്പർട്ടീസ് പറയുമ്പോൾ യു കെ സീ ദാറ്റ് സിനമിക് ആസിഡ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ അരോമാറ്റിക് അൺസാച്ചുറേറ്റഡ് മോണോകാർബോസിലിക് ആസിഡ് വിൽ ഗിവ് ദി റിയാക്ഷൻസ് അരോമാറ്റിക് കോമ്പൗണ്ട് വിൽ ഗിവ് റിയാക്ഷൻസ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഒളിഫിനിക് കോമ്പൗണ്ട്. ഒളിഫിനിക് കോമ്പൗണ്ട് കേട്ടില്ലേ, ഒളിഫിനിക് കോമ്പൗണ്ട് ആൽക്കീൻസ് ഓർ ഒളിഫിൻ. ഒളിഫിനിക് കോമ്പൗണ്ട് വിൽ ഗിവ് ദി റിയാക്ഷൻസ് ഓഫ് കാർബോസിലിക് ആസിഡ്സ്. മോണോകാർബോസിക് എന്ത് റിയാക്ഷൻ തരും, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് റിയാക്ഷൻ തരും, അരോമാറ്റിക് റിംഗിന്റെ റിയാക്ഷൻസ് തരും. പറഞ്ഞല്ലേ പെട്ടെന്ന് എന്താ മനസ്സിലാവുന്നത്, അരോമാറ്റിക് റിംഗിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷൻ നമുക്കറിയാം. നിങ്ങൾക്കറിയാം എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതാണ് അരോമാറ്റിക് ബെൻസീൻ പോലുള്ള കോമ്പൗണ്ട്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിയാക്ഷന്റെ കൂട്ടത്തിൽ ഒന്നാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ക്ലോറിൻ, സോറി നൈട്രേഷൻ, സൾഫോണേഷൻ, പെട്ടെന്നുണ്ട് ഹാർദനേഷൻ, ഫ്രെഡറിക് ക്ലാസ് റിയാക്ഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് റിംഗിന്റെ. ഡബിൾ ബോണ്ടിന്റെ പ്രധാന റിയാക്ഷൻ എന്താണ്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിന്റെ അഡീഷൻ റിയാക്ഷൻസ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹാലജൻ, അങ്ങനത്തെ വരുന്നത്. ഇതിന്റെ അതാവത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആസിഡ് ക്ലോറൈഡ് ആവും, ആസിഡ് എസ്റ്റർ ആവും, ആസിഡ് റൊമൈഡ് ആവും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന്റെ റിയാക്ഷൻ. അപ്പൊ ഈ ഭാഗത്തിന്റെ റിയാക്ഷൻ, ഈ ഭാഗത്തിന്റെ റിയാക്ഷൻ, ഈ ഭാഗത്തിന്റെ റിയാക്ഷൻ, പിന്നെ ഇതെല്ലാം കൂടി ചേർന്നുള്ള എല്ലാ റിയാക്ഷൻ, ഇതൊക്കെ അത് തരും സിനാമിക് ആസിഡ് തരും. ഓക്കെ, സിംപ്ലി ഒരെണ്ണം പറയാം, അധികം പഠിക്കുന്ന തമ്മില്ല, ഒരെണ്ണം പറയാം. സിനാമിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, നമ്മൾ ഓക്സൈഡ് എന്തെങ്കിലും സോഡിയം ഹൈഡ്രോക്സൈഡ് ആസിഡ് ബേസ് എന്താണ്ടാവുക, COOH is converted into COONA. സോഡിയം ഹൈഡ്രോക്സൈഡോ സോഡിയം കാർബണേറ്റോ സോഡിയം ബൈകാർബണേറ്റോ പോലുള്ള ബേസസ് ആയിരിക്കും. ആസിഡ് ആണ്, ആസിഡ് ബേസ് ചേരുമ്പോഴേ സോൾട്ട് ആവും നമുക്കറിയാം. So we can write non-isolation between the same sodium hydroxide, the carboxyl group react to form the sodium salt of the acid, sodium cinnamate. Okay, you can react with the PCl5. PCl5 react with the acid is converted into the acyl chloride. COH is converted into, what is the follow-up? The C6H5CHCH COH. This COH is the same. COCLI മാറും. ഇപ്പോഴേ PCl5 അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ മാസം പറഞ്ഞ PCl3 ഓർ SOCl, ഈ ഏതെങ്കിലും റിയാജന്റ് PCl5ഓ PCl3ഓ SOCl2ഓ ചേർത്ത് കഴിഞ്ഞാൽ തയോണിൽ ക്ലോറൈഡ്, കഴിഞ്ഞ മാസം പറഞ്ഞ ഓർമ്മയുണ്ടോ, തയോണിൽ ക്ലോറൈഡ്. സിനാമിക് ആസിഡ് ഈസ് കൺവേർട്ട് ഇൻടു സിനാമോയിൽ ക്ലോറൈഡിന്റെ പേര് എന്താണ്, സിനാമോയിൽ ക്ലോറൈഡ്. സിനാമിക് ആസിഡ് എന്തായി മാറും, സിനാമോയിൽ ക്ലോറൈഡ് മാറും. അസെറ്റിക് ആസിഡ് അസെറ്റൈൽ ക്ലോറൈഡ് മാറും. ബെൻസോയിക് ആസിഡ് ബെൻസോയിൽ ക്ലോറൈഡ് മാറും. ഓക്സാലിക് ആസിഡ് ഓക്സാലിൽ ക്ലോറൈഡ് ആയി മാറും. എന്ത് ചേർത്താല്, നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് റിയാക്ഷൻസിൽ ഏത് ചേർത്താലും മൂന്ന് മൂന്നും കൂടി വേണ്ട, നമ്മൾ ശ്രദ്ധിക്കുക, ഐദർ PCl3 ഓർ PCl5 ഓർ SOCl2. ഫസ്റ്റ് ഓഫ് ട്രൈ ക്ലോറൈഡ്, ഫസ്റ്റ് ഓഫ് പെന്താ ക്ലോറൈഡ് ഓർ ടാൽ ക്ലോറൈഡ്, എനി വൺ ഓഫ് ദിസ് ക്യാൻ കൺവേർട്ട് എൻ ആസിഡ് ഇൻ ടു the corresponding acid chloride. Carboxyl group endai maarum, COOH is converted into COCl and we say that is the acid chloride or acyl chloride of that particular acid. Benzoic acid inde chloride endanu, benzoyl chloride. Acetic acid inde chloride endanu, acetyl chloride. Cinnamic acid chloride endanu, cinnamoyl chloride. Adu aarare ee carboxyl group inde reaction aanu. Reaction thottumbe parayan endanu, salt formation. എന്നിട്ട് എസ്റ്റർ ഫോർമേഷൻ ക്യാൻ റിയാക്ട് വിത്ത് സേ എത്തനോൾ ഇൻ ദി പ്രസൻസ് ഓഫ് എ
സൾഫ്യൂരിക് ആസിഡ് ഫോം ഈഥൈൽ സിനമേറ്റ്, അത് ഒരു എസ്റ്റർ ആണ്. അതെന്ത് സംഭവിക്കുന്നത്? ഇതാ സി എച്ച് സി ടു എച്ച് ഫൈവ് ഓ എച്ച് ദാറ്റ് എത്തനോൾ. ഈ എത്തനോളിലുള്ള ഈ എച്ചും ഇവിടെയുള്ള ഒ എച്ചും കൂടി ചേർന്ന് വാട്ടർ ആയി. ഇപ്പൊ എന്താ കിട്ടുക? സി എച്ച് ഇവിടുന്ന് മാറ്റിയിടാം, സി ഒ ഒ സി ടു എച്ച് ഫൈവ്. നമ്മൾ കൊച്ചുകൊണ്ടൊക്കെ കണ്ടില്ല പറ്റില്ല. എന്താണ് സാധനം? ഇത് എസ്റ്റർ ആണ്. ഇതിന്റെ പേരെന്താണ്? ദൈവകൂടിയുടെ ബാക്കി ഈഥൈൽ, ഈഥൈൽ സിനമേറ്റ്, ദാറ്റ് ഇസ് ദ എസ്റ്റർ ഫോംഡ് ബിറ്റ്വീൻ ഈഥൈൽ ആൾക്കഹോൾ എത്തനോൾ ആൻഡ് സിനമിക്കൽ, ഈഥൈൽ സിനമേറ്റ്. അതും ആരുടെ റിയാക്ഷൻ ആണ്? ഈ കാർബോസ് ഗ്രൂപ്പിന്റെ റിയാക്ഷൻ. ഈ മാത്രമേ അതിന് മാറ്റമേ ആ ഭാഗം അങ്ങനെ നിൽക്കുന്നുണ്ട്. കാർബോസ് ഗ്രൂപ്പ് മാത്രം ഈ സോൾട്ട് ഫോർമേഷനിലും ആസിഡ് ക്ലോറൈഡ് ഫോർമേഷനിലും എസ്റ്റർ ഫോർമേഷനിലും ഒക്കെ ബാക്കി ഭാഗം മോളിക്കുള്ളൊന്നും സംഭവിക്കുന്നില്ല. ഈ സി ഒ എച്ച് ഗ്രൂപ്പിൽ മാത്രമാണ് മാറ്റം സംഭവിച്ചത്. ശ്രദ്ധിക്കുക, ദാറ്റ്സ് ദ റിയാക്ഷൻ ഓഫ് ദി കാർബോസിൽ ഗ്രൂപ്പ്. ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി മോളിക്യൂൾ റിമൈൻസ് ഇൻടാക്ട്, ഒന്നും മാറുന്നില്ല. ഡബിൾ ബോണ്ടിനെ മാറ്റമില്ല, ബെൻസിനെ മാറ്റമില്ല, അവിടെ മാത്രം മാറുന്നു. ദാറ്റ്സ് ദ റിയാക്ഷൻ ഓഫ് ദി കാർബോസ് സോൾട്ട് ഫോർമേഷൻ, ആസിഡ് ക്ലോറൈഡ് ഫോർമേഷൻ, എസ്റ്റർ ഫോർമേഷൻ, എക്സെട്രാ. ഓക്കെ, വിൽ കണ്ടിന്യൂ ദി നെക്സ്റ്റ് ക്ലാസ്.